ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കേക്ക് ഐസിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അത് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന് മേലെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. അതിന് മേലെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് മേലെ 2 ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 3 ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കേക്കിനെ ഫിനിഷ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ട് ക്രീം വെച്ച് പിടിപ്പിക്കണം. ഇനി ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം പൈപ്പിൻ ബാഗിലേക്ക് മാറ്റാം. പത്ത് മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കാം.
ഇനി പൈപ്പിംഗ് ബാഗിലാക്കിയ ചോക്ലേറ്റ് ഗനാഷ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലേക്കൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബാക്കി വരുന്ന ഗനാഷ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്ക് നൈഫ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്കിന് മുകളിലായിട്ട് ഓരോ ഫ്ലവർ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി കേക്കിന് മേലെ കുറച്ച് സ്പ്രിങ്കിൾസ് ചിതറി കൊടുക്കാം, ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വൈറ്റ് സ്പോഞ്ചിലേക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഐസിംഗ് ചെയ്യാവുന്നതെന്ന് നോക്കാം നമുക്ക്. അതും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിനും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് മേലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി 2-ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. 2 സ്പോഞ്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഐസിംഗ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3-ാമത്തെ ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇതിലേക്ക് റോസറ്റ ഫ്ലവറാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് കേക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണിത്. ഇനി ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 3 ഡ്രോപ്പ് പിങ്ക് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് കേക്കിൽ മുഴുവനായിട്ടും റോസറ്റ ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് അപ്പോൾ തന്നെ മുറിച്ചെടുക്കാവുന്നതുമാണ്, വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കേക്കിൽ മുഴുവനായിട്ട് ഞാൻ റോസറ്റ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ ഫ്ലവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.